KTU Munbesi Doctor Rajasriude, Niamanam Radake, Supreme Court of the Vidikedre, Samstanavum, Punapadishotana Harji Samarpichu. Nemo Padisha Tindadistan Tilana Nadabadi, Stam Shangalumai, the Lil Nino Marvin, Sherin, the Tarifit and the Giana Vibrangal. And I am Talikundaya, personal Kundikati, the Sarvala Munbisi, Rajasri, Emma, Rajasri Supreme Court, Punapadishotana Harji Nalikin. സംസ്ഥാന സർക്കാർ നിയമപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി പുനഃപരിശോധനാ ഹർജി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ സർദാർ പട്ടേൽ സർവകലാശാല, അതായത് ഗുജറാത്തിലെ സർദാർ പട്ടേൽ സർവകലാശാലയിൽ ഉൾപ്പെടെയുള്ള നിയമനങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു സുപ്രീം കോടതി എം എസ് രാജശ്രീയുടെ നിയമനം റദ്ദാക്കിയത്. എന്നാൽ അത്തരത്തിലുള്ള സാഹചര്യം കെ ടിയുവിൽ നിലവില്ല. അതുകൂടാതെ തന്നെ എം എസ് രാജശ്രീ ഈ പദവിക്ക് യോഗ്യത ഉള്ള ഒരാളാണെന്നും ചൂണ്ടിക്കാട്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജികൾ സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ നിയമോപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകിയിരിക്കുന്നത്. മുൻ അറ്റോർണി ജനറലായ കെ കെ വേണുഗോപാലിന്റെ നിയമോപദേശം കണക്കിലെടുത്താണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അപ്പോൾ സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകിയത്. നമുക്കറിയാം, നേരത്തെ എം എസ് രാജശ്രീ സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകിയിരുന്നു. തന്റെ നിയമനം റദ്ദാക്കിയ വിധിക്ക് മുൻകാല പ്രാബല്യം നൽകരുതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എം എസ് രാജശ്രീ പുനഃപരിശോധനാ ഹർജി നൽകിയത്. രാജശ്രീയുടെ നിയമനം വോയിഡ് ഓഫ് ഇഷ്യൂ എന്നാണ് ജസ്റ്റിസുമാരായ എം ആർ ഷൈൻ, സി സി രവികുമാറും അടങ്ങിയ നേരത്തെ വിധിച്ചിരുന്നത്. ഇത്തരത്തിൽ ഒരു വിധി പ്രഖ്യാപിക്കുമ്പോൾ മുൻപ് നൽകിയ ആനുകൂല്യങ്ങളെല്ലാം എം എസ് രാജശ്രീ തിരികെ നൽകേണ്ടി വരും. അത്തരം സാഹചര്യത്തിലാണ് എം എസ് രാജശ്രീ ഇത്തരത്തിൽ പുനഃപരിശോധനാ ഹർജി നൽകിയത്. എന്തായാലും ഈ കെറ്റു വിധി നിയമനം റദ്ദാക്കിയ വിധിക്കെതിരെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും നിയമപരമായ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചാണ് സംസ്ഥാന സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകിയിരിക്കുന്നത്. തീർച്ചയായും ശരി അരവിന്ദ്. കെ ടി യു മുൻ വി സി നിയമനം റദ്ദാക്കിയ സുപ്രീം കോടതി വിധിക്കെതിരെ ഡോക്ടർ രാജശ്രീയുടെ പുനഃപരിശോധനാ ഹർജിക്ക് പിന്നാലെ ഇപ്പോൾ ഇതാ സർക്കാരും ഹർജി സമർപ്പിച്ചിരിക്കുന്നു. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അരവിന്ദ് ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.